കൊച്ചിയെ ആശങ്കപ്പെടുത്തിയ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി പി രാജീവ്. കളക്ടറേറ്റിൽ ചേർന്ന അടിയന്തര ഉന്നതതല യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി. വൈകിട്ടതോടെ പൂർണ്ണമായും തീ അണയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി പറഞ്ഞു. സമീപത്തെ പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ ശക്തിയേറിയ മോട്ടോർ എത്തിച്ചു. ഫ്ലോട്ടിംഗ് ജെ സി ബികളും ഇതിനായി എത്തിച്ചതായി മന്ത്രി അറിയിച്ചു. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കോർഡിനേഷൻ കമ്മിറ്റിയെ നിയോഗിച്ചു. കോർപ്പറേഷൻ, ഫയർഫോഴ്സ്, പോലീസ്, ആരോഗ്യവകുപ്പ്, കെ എസ് ഇ ബി, ബി പി സി എൽ, സിയാൾ തുടങ്ങിയവയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കുള്ള റോഡ് സൗകര്യം കോർപ്പറേഷൻ ഉറപ്പുവരുത്തും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് പി രാജീവ് പറഞ്ഞു. മാലിന്യ നീക്കം പുനരാരംഭിക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഒരാഴ്ചത്തേക്കാണ് താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുക. വീട്ടിൽ നിന്നും പുറത്തു പോകുന്നവരെല്ലാം N95 മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, എന്നാൽ എല്ലാവരും മുൻകരുതൽ സ്വീകരിക്കണം. പ്രായമുള്ളവരും ശ്വാസതടസ്സമുള്ളവരും ഗർഭിണികളും കുട്ടികളും ഒക്കെ പുക ശ്വസിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ആശുപത്രികളിൽ പ്രത്യേക സജ്ജീകരണം ഏർപ്പെടുത്തിയതായും ആരോഗ്യമന്ത്രി പറഞ്ഞു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സ്മോക്ക് അത്യാഹിത വിഭാഗം ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് 2 കൺട്രോൾ റൂമുകൾ തുറന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിലെ കനത്ത വിഷപ്പുക ശ്വസിച്ച 20 അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഛർദിയും ശ്വാസതടസ്സവും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ ചികിത്സ തേടിയതെന്ന് ജില്ലാ ഫയർ ഓഫീസർ എം കെ സതീശൻ അറിയിച്ചു. വൈകിട്ടോടെ 80% തീയും അണയ്ക്കാനാകും എന്നാണ് പ്രതീക്ഷ. വിഷപ്പുകയും കാറ്റുമാണ് തീ അണയ്ക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. 25 യൂണിറ്റുകളിലായി 150 ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൊച്ചി നഗരസഭയ്ക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് പിഴ ചുമത്തി. 1.8 കോടി രൂപ കോർപ്പറേഷൻ പിഴ അടയ്ക്കണം എന്നാണ് ഉത്തരവ്. നിയമപരമായ നടപടികൾക്ക് ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ AB പ്രതീക് കുമാർ പറഞ്ഞു. 15 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ വിശദീകരണം നൽകണം എന്നാണ് നിർദ്ദേശം. പ്ലാസ്റ്റിക് മാലിന്യത്തിന് തീപിടിച്ചത് മൂലം വൻ പാരിസ്ഥിതിക ആഘാതമാണ് നഗരത്തിൽ ഉണ്ടായത്. പരിസ്ഥിതിക്കുണ്ടായ ആഘാതം, മറ്റ് നഷ്ടങ്ങൾ എന്നിവ വിലയിരുത്തി കോർപ്പറേഷന് വീണ്ടും പുഴ ചുമത്തുമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ വ്യക്തമാക്കി. ബയോമൈനിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞു. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വന്ന വീഴ്ചയാണ് സ്ഥിതിഗതികൾ ഗുരുതരമാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഫയർ ഹൈഡ്രന്റുകൾ പ്രവർത്തിച്ചിട്ടില്ല. IIT മദ്രാസുമായി ചേർന്ന് എയർ പ്യൂരിഫയർ സ്ഥാപിക്കുമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ പറഞ്ഞു. വായുവിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നത് ഉദ്ദേശിച്ചാണ് ഈ സംവിധാനം. അതേസമയം ബ്രഹ്മപുരത്ത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പാലാരിവട്ടം, കലൂർ, വൈറ്റില എന്നിവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ നിന്ന് പുക ഒരു പരിധിവരെ നീക്കിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രിമാരായ പി രാജീവും വീണ ജോർജും പറയുന്നു. എന്തായാലും ബ്രഹ്മപുരത്തെ തീപിടുത്തം എങ്ങനെ സംഭവിച്ചു, ഏത് രീതിയിൽ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായ പഠനം വേണം, വിശദമായ അന്വേഷണം വേണം എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്.